ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബോണ്ടി മിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയുള്ള ബോണ്ടി മിഠായി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ആദ്യം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കാം. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുട്ടോ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ മതി. തേങ്ങയുടെ വൈറ്റ് പോർഷൻ മാത്രം ചിരകിയെടുത്തിട്ട് നന്നായി ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണമാണിത്. ഞാനിപ്പോൾ തേങ്ങയുടെ വൈറ്റ് പോർഷൻ മാത്രം ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആവണം കേട്ടോ. അങ്ങനെ നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ ഇതാ ഇതുപോലെ ആയി മാറണം. അതുവരെ നമ്മൾ ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുത്ത് പൊടിക്കുക. ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതായത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 2-3 ടീസ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം. പാലില്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചാൽ മതി. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. കണ്ടൻസ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പാലൊഴിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുക, അല്ലെങ്കിൽ പാല് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതാ ഈ പരുവാവോളം നന്നായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ, ബോൾ പരുവം രൂപത്തിലായിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആവണം നമ്മൾ കുഴച്ചെടുത്താൽ. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ബോണ്ടിയുടെ ഷേപ്പിൽ ഇതാ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അങ്ങനെയല്ലേ ഇത് നമുക്ക് ഇതാ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ എല്ലാതും ഞാൻ ഇതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഈ റോളൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നന്നായിട്ട് തണുത്താലേ ചോക്ലേറ്റ് ഇതിമേ പെട്ടെന്ന് പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചോക്ലേറ്റൊക്കെ റെഡി ആക്കുമ്പോഴത്തേന് ഇത് ഫ്രിഡ്ജിലിരുന്നൊന്ന് തണുത്തോട്ടെ. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഇതാ ഇതുപോലെ തിളപ്പിക്കുക. എന്നിട്ട് ചോക്ലേറ്റ് ചെറിയൊരു പാത്രത്തിലിട്ടിട്ട് ഇതാ ഇതുപോലെ ഉരുക്കിയെടുക്കുക കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ചോക്ലേറ്റ് ചൂടാക്കരുത്, ചൂടാക്കിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്യുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മെൽറ്റാക്കിയെടുക്കണം. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അധികം തിക്കാവുകയാണെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ചോക്ലേറ്റ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതാ ഈ കൺസിസ്റ്റൻസിയിലാവണം കേട്ടോ ചോക്ലേറ്റ്. ബോണ്ടി മിഠായി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ കവർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ കേട്ടോ. ഇനി നമുക്ക് ഈ റോള് ചോക്ലേറ്റിൽ മുക്കി ഇതിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പെട്ടെന്ന് സെറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാ റോളും ഇതാ ഇതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാതും ഞാൻ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ ഒരു 8 മണിക്കൂറോളം തണുക്കാൻ വെക്കാം. എന്നാലും അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഷേപ്പും കട്ടിയാവുള്ളൂ. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ബോണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട്.
അപ്പൊ കടയിൽനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് ആണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. ഇനി വീണ്ടും ഇതുപോലെ മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.